നമസ്കാരം. എ.ഡി.എം. നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തെ തുടർന്ന് ആ മരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ള വിവരങ്ങൾ ഇനിയും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ എ.ഡി.എം. നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയല്ല, അതൊരു കൊലപാതകമാണ് എന്നുള്ള രീതിയിലേക്കുള്ള നിഗമനങ്ങളാണ് ഇപ്പോൾ പൊതുസമൂഹം എത്തിച്ചേർന്നിരിക്കുന്നത്. നവീൻ ബാബുവിന്റെ കുടുംബവും ഈ ഒരു സംശയത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എ.ഡി.എം. നവീൻ ബാബു ആത്മഹത്യ ചെയ്യേണ്ട യാതൊരു കാര്യവും അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിലോ ഔദ്യോഗിക ജീവിതത്തിലോ ഉണ്ടായിരുന്നില്ല. ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കപ്പെടുമ്പോഴാണ് എ.ഡി.എം. നവീൻ ബാബുവിൻ്റെ യാത്രയയപ്പ് ചടങ്ങുമായി ബന്ധപ്പെട്ട് പി.പി. ദിവ്യ എന്ന മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നവീൻ ബാബു അഴിമതിക്കാരനാണ് എന്നുള്ള ആരോപണം ഉന്നയിക്കുന്ന വസ്തുതകളിലേക്ക് നാം കടന്നു ചെല്ലുന്നത്. എ.ഡി.എം. നവീൻ ബാബു ഒരു പെട്രോൾ പമ്പ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ടി.വി. പ്രശാന്തൻ എന്ന കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിലെ ഒരാളിൽ നിന്നും 1 ലക്ഷം രൂപയോളം കൈക്കൂലി വാങ്ങി എന്നുള്ളതായിരുന്നു പറയപ്പെട്ടിരുന്നത്. പ്രശാന്തൻ പറഞ്ഞത് 1 ലക്ഷം രൂപ കൊടുക്കാനില്ലാത്തതിനാൽ 98,500 രൂപ കൈക്കൂലി കൊടുത്തു എന്നുള്ളതാണ്. തൻ്റെ ഭാര്യയുടെയും ബന്ധുക്കളുടെയും അടക്കമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഒരു സഹകരണ ബാങ്കിൽ പണയം വെച്ചിട്ടാണ് ഇത്രയും തുക എ.ഡി.എം. നവീൻ ബാബുവിന് കൈമാറിയത് എന്നാണ് പ്രശാന്തൻ പറഞ്ഞിരുന്നത്. എന്നാൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഈ വിവരങ്ങൾ പ്രശാന്തിനോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ മാധ്യമങ്ങളുടെ പിടിയിൽ നിന്നും പ്രശാന്തൻ ഓടി മാറുകയായിരുന്നു. കല്ലേറോ വെടിവെപ്പോ നടക്കുന്ന സ്ഥലത്ത് നിന്നും ഒരാൾ ഓടി രക്ഷപ്പെടുന്നത് പോലെയായിരുന്നു മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നും ടി.വി. പ്രശാന്തൻ ഓടി മാറുന്നത് കണ്ടത്. അതെന്തു തന്നെയായാലും എ.ഡി.എം. നവീൻ ബാബു അഴിമതിക്കാരനല്ല എന്ന് ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. റവന്യൂ വകുപ്പ് മന്ത്രി രാജൻ പറഞ്ഞിട്ടുണ്ട്. എ.ഡി.എം. നവീൻ ബാബു എവിടെയെല്ലാം ജോലിയിൽ ഇരുന്നിട്ടുണ്ടോ അവിടെയുള്ള ജനങ്ങളും അവിടെയുള്ള ഓഫീസേഴ്സും സഹപ്രവർത്തകരും എല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നതും ഇതുതന്നെയാണ്. എ.ഡി.എം. നവീൻ ബാബു കറകളഞ്ഞ് സംശുദ്ധിയുള്ള ഒരു ഉദ്യോഗസ്ഥൻ തന്നെയായിരുന്നു. അങ്ങനെയെങ്കിൽ പിന്നെ പി.പി. ദിവ്യ പറഞ്ഞതുപോലെ ടി.വി. പ്രശാന്തിൻ്റെ കയ്യിൽ നിന്ന് നവീൻ ബാബു 98,500 രൂപ അഥവാ 1 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി എന്നുള്ളത് കള്ളക്കഥ തന്നെയാണ്. ടി.വി. പ്രശാന്തൻ ഇതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് പോലും കെട്ടിച്ചമച്ച പരാതിയായിരുന്നു എന്ന് പിന്നീട് നാം കണ്ടറിഞ്ഞതാണ്. എന്നാൽ എ.ഡി.എം. നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകൾ പുറത്തു വരുന്നതിന് കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചാൽ പോരാ എന്ന് കാണിച്ചുകൊണ്ട് CBI അന്വേഷണം തന്നെ വേണമെന്ന് കാട്ടി നവീൻ ബാബുവിൻ്റെ കുടുംബം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകുകയുണ്ടായി. ആ ഹർജിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി December 9 വിശദമായ വാദം കേൾക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. മാത്രമല്ല, തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നവീൻ ബാബുവിൻ്റെ കുടുംബം നൽകിയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ സംരക്ഷിക്കണം എന്നുള്ള കേസിലും തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി December 10 വാദം കേൾക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. December 6 മുന്നായിക്കൊണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നവീൻ ബാബുവിൻ്റെ മരണത്തെക്കുറിച്ച് ഏത് തരത്തിലുള്ള അന്വേഷണമാണ് നടത്തിയത്, അന്വേഷണ പുരോഗതി വ്യക്തമാക്കുന്ന കേസ് ഡയറി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പാകെ ഹാജരാക്കണം എന്നുള്ള ഉത്തരവും ഇറങ്ങിയിരിക്കുന്നു. ഇതിനിടെ കളക്ടർക്കും പി.പി. ദിവ്യയ്ക്കും ടി.വി. പ്രശാന്തിനും തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നും നോട്ടീസ് പോയിരിക്കുന്നു. ആകെ ശബ്ദായമാനമായ ഒരു അന്തരീക്ഷത്തിൽ, സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷത്തിൽ December 9 ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നവീൻ ബാബുവിൻ്റെ മരണത്തെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നതിന് വേണ്ടി CBI അന്വേഷണം വരികയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ ഗൗരവതരമായി മാറും, സങ്കീർണമായി മാറും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇതിനിടയിൽ ഞെട്ടിക്കുന്ന മറ്റൊരു വിവരം കൂടി പുറത്തു വരുന്നു. നവീൻ ബാബു ആത്മഹത്യ ചെയ്തതല്ല, കണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലുമില്ല ഭൂമാഫിയകൾ, കോറി മാഫിയകൾ, കള്ളപ്പണ ഇടപാടുകൾ, അനധികൃത സ്വത്ത് സമ്പാദനക്കാർ, അതുപോലെ ചെങ്ങളായിലും ചുരുളിയിലും അടുത്ത കാലത്ത് പ്രത്യക്ഷപ്പെട്ട ചില മലയോര പ്രദേശങ്ങളിലുള്ള പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ, ഇത്തരം ചില സംഭവങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ ഇത്തരം ചില ആളുകൾ തന്നെയാണ് നവീൻ ബാബുവിൻ്റെ മരണത്തിന് പിന്നിലുള്ളത് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അജിത് നൂർ എന്ന് പറയുന്ന ഒരാൾ ചില സൂചനകൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതായത് കണ്ണൂർ TTK ദേവസ്വത്തിൻ്റെ ഭൂമി ഉൾപ്പെടെ കണ്ണൂരിൽ അനധികൃതമായി നടന്നിരിക്കുന്നത് ഏതാണ്ട് 5,000 കോടി രൂപയുടെ ഭൂമാഫിയ തട്ടിപ്പാണ് എന്നുള്ളതാണ്. ഇതിൻ്റെ കൃത്യമായ വിവരങ്ങൾ എ.ഡി.എം. നവീൻ ബാബുവിൻ്റെ കയ്യിലുണ്ടായിരുന്നു, നവീൻ ബാബു അത് തൻ്റെ ഫയലിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്നത്. അതായത് കണ്ണൂരിലും വയനാടിലും ഉള്ള ഈ 2 ജില്ലകളിലും ഉള്ള ഭൂമി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ രജിസ്ട്രേഷൻ വെബ്സൈറ്റിൽ നിന്നും ചില വിവരങ്ങൾ അജിത് നൂറിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കണ്ണൂരിലും വയനാട്ടിലും ഈ രജിസ്ട്രേഷൻ
സൈറ്റിൽ കയറി പരിശോധിക്കുമ്പോൾ ഈ രണ്ട് ജില്ലയിലും നടന്നിട്ടുള്ള ഏതാണ്ട് 2000-ൽ അധികം ക്രയവിക്രയങ്ങൾ നടന്നിരിക്കുന്നത് ഏതാണ്ട് ഒരേ പേരിൽ തന്നെയാണ് എന്നുള്ളതാണ്. ഇത്തരം വിവരങ്ങൾ നവീൻ ബാബുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവണം. നവീൻ ബാബു ഇത് ഏതെങ്കിലും ഡാറ്റ അനലിസ് സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ കൃത്യമായി ഒരു അനാലിസിസ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഡാറ്റ അനാലിസിസ് സോഫ്റ്റ്വെയറിൽ ഇത്തരം വിവരങ്ങൾ കൊടുക്കുമ്പോൾ രണ്ട് ജില്ലയിലും തമ്മിൽ നടന്നിരിക്കുന്ന ഈ രജിസ്ട്രേഷനുകൾ കൃത്യമായി ബന്ധപ്പെടുത്തി ഈ സോഫ്റ്റ്വെയർ ഡാറ്റ അനാലിസിസ് ചെയ്യുമ്പോൾ ഇതിലേതൊക്കെയാണ് കളവ്, ഏതൊക്കെയാണ് തട്ടിപ്പ്, ഏതൊക്കെയാണ് കൃത്രിമം എന്നുള്ളത് ഡാറ്റ അനാലിസിസ് പ്രകാരം ഈ സോഫ്റ്റ്വെയർ കൃത്യമായ വിവരങ്ങൾ നൽകും. നവീൻ ബാബു ഇത്തരത്തിൽ രണ്ട് ജില്ലയിലും നടന്നിട്ടുള്ള കൃത്യമായ വിവരങ്ങൾ ഏതോ ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടുകൂടി ഡാറ്റ അനാലിസിസ് നടത്തിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൻ്റെ വിശദ വിവരങ്ങൾ നവീൻ ബാബുവിൻ്റെ കയ്യിൽ ഒരു ഫയലായിട്ടുണ്ട് എന്ന് തന്നെ ഇവർ മനസ്സിലാക്കിയിട്ടുണ്ട്. കണ്ണൂരിലെ ഭൂമാഫിയ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അജിത് നൂർ നൽകിയിരിക്കുന്ന സൂചന. അങ്ങനെയെങ്കിൽ തീർത്തും ഗൗരവതരമായ, ഗുരുതരമായ വിഷയം തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. നവീൻ ബാബുവിനെ ഇത്തരം വിവരങ്ങൾ 5000 കോടി രൂപയുടെ രണ്ട് ജില്ലകളിലായി നടന്നിരിക്കുന്ന ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടി കൃത്യമായി കോറി മാഫിയകളും ഭൂമാഫിയകളും കള്ളപ്പണ ഇടപാടുകാരും ചേർന്ന് കൊലപ്പെടുത്തിയത് തന്നെയാണ് എന്ന് വേണം വിശ്വസിക്കേണ്ടത് എന്നാണ് ഇത്തരം തെളിവുകളിൽ നിന്നും, ഊഹാപോഹങ്ങളിൽ നിന്നും, സൂചനകളിൽ നിന്നും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം നവീൻ ബാബുവിൻ്റെ ഭാര്യ കോന്നിൽ തഹസിൽദാരായിരുന്ന മഞ്ജുഷ സമ്മതിച്ചിട്ടുണ്ട്. നവീൻ ബാബു കണ്ണൂരിൽ നിന്നും വരുന്ന അവസരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് പല ഇൻഫോർമേഷൻ കൊടുക്കുന്ന വിവരങ്ങൾ അദ്ദേഹം വീട്ടിൽ വച്ച് അടച്ചിട്ട മുറിയിൽ വച്ചാണ് വായിക്കാറുണ്ടായിരുന്നത്. കാരണം അദ്ദേഹത്തിന് വിവരങ്ങൾ കൈമാറുന്ന ആളുകളുടെ വിവരങ്ങൾ വളരെ രഹസ്യമായി സൂക്ഷിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ അത്തരം വിവരങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന ആളുകളുടെ ജീവന് ആപത്തുണ്ടാവുകയാണെങ്കിൽ അതൊരിക്കലും സഹിക്കത്തക്കതല്ല. അതുകൊണ്ട് കണ്ണൂരിൽ നിന്നും വീട്ടിലേക്ക് വരുന്ന അവസരത്തിൽ പത്തനംതിട്ടയിലെ വീട്ടിൽ, മലയാലപ്പുഴയിലെ വീട്ടിൽ അടച്ചിട്ട മുറിക്കളിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ് നവീൻ ബാബു ഇത്തരം സന്ദേശങ്ങൾ വായിച്ചിരുന്നത്. തമിഴിലുള്ള സന്ദേശങ്ങൾ തിരിച്ചറിയുന്നതിന് വേണ്ടി വായിക്കാൻ മറ്റു തമിഴറിയാവുന്ന ഒരാളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ വായിച്ചറിഞ്ഞിട്ടുള്ളതായി നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ രേഖപ്പെടുത്തുമ്പോൾ ഭൂമാഫിയയുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന അനധികൃത ഇടപാടുകളെക്കുറിച്ച് നവീൻ ബാബുവിന് കൃത്യമായി ആരൊക്കെയോ കൃത്യമായ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കണ്ണൂരിലും വയനാട്ടിലും നടന്നിരിക്കുന്ന 2000-ൽ അധികം രജിസ്ട്രേഷനുകളിൽ നടന്നിരിക്കുന്ന തട്ടിപ്പ് ഒരു ഡാറ്റ അനാലിസിസ് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടുകൂടി നവീൻ ബാബു കണ്ടെത്തിയിരിക്കുന്നതും ഈ കണ്ടെത്തലുകളെല്ലാം ഒരു ഫയലിലാക്കി സൂക്ഷിച്ചിരുന്നതും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരം വിവരങ്ങൾ തന്നെയാണ് നവീൻ ബാബുവിൻ്റെ മരണത്തിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത്. അല്ലാതെ PP ദിവ്യയും കളക്ടറും TV പ്രശാന്തനും ഉൾപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഒരു പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട ഇത്തരം വിവരങ്ങൾ പുറത്തു വരുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അജിത് നൂർ എന്ന് പറയുന്ന ഒരാൾ കൃത്യമായ ചില സൂചനകൾ തന്നെയാണ് ഇത് സർക്കാരിൻ്റെ വെബ്സൈറ്റിലുള്ള ആ രജിസ്ട്രേഷൻ റെക്കോർഡുകൾ ഉൾപ്പെടെയാണ് അദ്ദേഹം ഇത് പുറത്തുവിട്ടിരിക്കുന്നത്, ഇത്തരം ചില സൂചനകൾ നൽകിയിരിക്കുന്നത്. എന്തായാലും കണ്ണൂരിലും വയനാട്ടിലും നടന്നിരിക്കുന്ന 2000-ൽ അധികമുള്ള ഈ ഭൂമി ക്രയവിക്രയങ്ങളുടെ ഇടപാടുകൾ പരിശോധിച്ചാൽ കൃത്യമായി ഇത് മനസ്സിലാക്കാൻ സാധിക്കും. നവീൻ ബാബു അത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ 5000 കോടി രൂപയുടെ ഇടപാടുകളാണ് നവീൻ ബാബുവിൻ്റെ ജീവനെടുത്തത്, അല്ലെങ്കിൽ ഈ 5000 കോടി രൂപയുടെ ഇടപാടുകൾ പുറത്തു പോകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്, അഥവാ ഇത് വിജിലൻസിന് നവീൻ ബാബു കൈമാറും എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് കണ്ണൂരിന് വെളിയിലേക്ക് നവീൻ ബാബുവിനെ പറഞ്ഞയക്കാതെ നവീൻ ബാബുവിൻ്റെ യാത്രയയപ്പ് ദിവസം തന്നെ നാട്ടിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് കണ്ണൂരിൽ വെച്ച് കൊലപ്പെടുത്തിയത് എന്ന് വേണം അനുമാനിക്കാൻ എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയകാര്യ വൃത്തങ്ങളും മറ്റുള്ള ആളുകളും ഒരേപോലെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇത്തരം വിഷയങ്ങൾ അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. റവന്യൂ വകുപ്പിൽ നടന്നിരിക്കുന്ന വയനാട് കണ്ണൂരിലുമുള്ള 2000 രജിസ്ട്രേഷനിലൂടെ കൃത്യമായ വിവരങ്ങൾ ഏതെങ്കിലും ഒരു ഡാറ്റ അനാലിസിസ് സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെടുത്തി പരിശോധിക്കുകയാണെങ്കിൽ പത്തനംതിട്ട കളക്ടറുടെയോ അല്ല എന്നുണ്ടെങ്കിൽ ചീഫ് സെക്രട്ടറിയുടെ സഹായത്തോടുകൂടി ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായും ഇതിലെ കള്ളക്കളി മനസ്സിലാക്കാൻ സാധിക്കും എന്നുകൂടി നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ഒരു കാര്യം ഉറപ്പാണ്, നവീൻ ബാബു ആത്മഹത്യ ചെയ്തതല്ല. ഈ 5000 കോടി രൂപയുടെ ഇടപാടുകൾ പുറത്താകും എന്ന് ഭയന്ന് ഭൂമാഫിയകൾ ഇടപെട്ടുകൊണ്ട് തന്നെയാണ് നവീൻ ബാബുവിനെ തീർത്ത് കളഞ്ഞിരിക്കുന്നത് എന്ന് വേണം അനുമാനിക്കാൻ. എന്തായാലും ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും December 10 CBI അന്വേഷണം വേണോ വേണ്ടയോ എന്നുള്ള ഉത്തരവ് വരും. എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം, കണ്ടറിയാം.